വണ്ടൂർ ഫേമസ് ടീം ഫർണിച്ചർ ആൻഡ് ഹാർഡ്വെയർ ഫാഷൻ ലോകത്തിന്റെ നാടിമിടിപ്പുകൾ തൊട്ടറിഞ്ഞ് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതുപുത്തൻ മോഡലുകൾക്ക് സർപ്ലസ് ഫാക്ടറി കിഡ്സ് ആൻഡ് ലേഡീസ് ചെറുകോട് ഓസ്കാർ ആൻഡ് ടോയ്സ് റോഡ് വണ്ടൂരിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി സി പി എം ഏരിയ കമ്മിറ്റി രംഗത്ത് ഡിസി സെന്ററുകളുടെ സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ ഉചിതമായ നിർദ്ദേശങ്ങളും ഭാരവാഹികൾ പഞ്ചായത്തിന് സമർപ്പിച്ചു വണ്ടൂർ കുഞ്ഞാലി മന്ദിരത്തിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പഞ്ചായത്ത് അധികാരികൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും ഇന്ന് ഒരു നിവേദനം സമർപ്പിച്ചു നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് ഡി സി സികൾ വിപുലീകരിക്കണം അതിനാവശ്യമായ സ്ഥാപനങ്ങൾ കണ്ടെത്താൻ പഞ്ചായത്ത് തയ്യാറാവും അതുപോലെ തന്നെ വാണിയമ്പലം ചാരിറ്റിയുടെ ആംബുലൻസ് പള്ളിക്കുന്നിലെ പ്രൈവറ്റ് ആംബുലൻസ് എന്നിവ മതി ആവശ്യമെങ്കിൽ മതിയായ വാടക നിശ്ചയിച്ച് ഓക്സിജൻ സൗകര്യത്തോടുകൂടി പഞ്ചായത്ത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഗവൺമെൻറ് പറഞ്ഞതുപോലെ അൻപത് ശതമാനം പ്രൈവറ്റ് ആശുപത്രികളുടെ ബെഡുകൾ അടിയന്തരമായി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടി പഞ്ചായത്ത് സ്വീകരിക്കണം കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ ആവശ്യമെങ്കിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുകയോ ടൗൺ കേന്ദ്രീകരിച്ച് ജനകീയ ഹോട്ടലോ ആരംഭിച്ച് ഭക്ഷണം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പരമാവധി ബെഡുകൾ നമുക്ക് ഓക്സിജൻ ബെഡുകളാക്കി മാറ്റണം ഗവൺമെൻറ് തീരുമാനിച്ച പ്രകാരമുള്ള സ്റ്റെബിലൈസേഷൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ അടിയന്തരമായി നമ്മുടെ പഞ്ചായത്ത് ആരംഭിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും ഇന്ന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് എടുക്കുന്ന ഈ കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാവിധ തീരുമാനങ്ങൾക്കും സമ്പൂർണമായ പിന്തുണ അറിയിച്ചുകൊണ്ടുമുള്ള നിവേദനമാണ് ഞങ്ങൾ പഞ്ചായത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പരമാവധി ജനകീയ ഇടപെടലുകൾ നടത്താൻ പഞ്ചായത്ത് തയ്യാറാവേണ്ടത് മതസംഘടനകളുണ്ട് ക്ലബുകളുണ്ട് യുവജന സംഘടനകൾ രാഷ്ട്രീയ സംഘടനകളും മറ്റു സംഘടനകളും എല്ലാവരുടെയും സഹായം ഇതിനുണ്ടാവണം ഇത് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന എം എൽ എയെ കാണാനില്ല എന്നുള്ളൊരു ഒരു പരിഭവവും പരാതിയും ഈ അവസരത്തെ സൂചിപ്പിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിൽ പോരൂരടക്കമുള്ള പഞ്ചായത്തുകളിൽ അതിതീവ്ര വ്യാപനം നടക്കുമ്പോൾ അതിനെ ശമിപ്പിക്കാനാവശ്യമായ അവർക്ക് ആശ്വാസം നൽകാനാവശ്യമായ നടപടികൾക്ക് ക്രോഡീകരിക്കേണ്ട ജനപ്രതിനിധികളിലേക്ക് എം എൽ എ ഈ ഭാഗത്തേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി കൂട്ടത്തിലുണ്ട് മറ്റൊന്ന് വണ്ടൂർ പഞ്ചായത്തിലെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സി പി എം വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് നമ്മുടെ സഹോദരങ്ങൾക്ക് രൂപത്തിലേക്കുള്ള ഉന്നയിച്ചാലും നൽകാൻ തയ്യാറാണ് നിലവിലെ ഡി സി സെന്ററുകൾ എല്ലാവിധ സൗകര്യങ്ങളുടെ സജ്ജീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇതിനായി വണ്ടൂർ വാണിയമ്പലം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സലഫി കോളേജ് ഗോൾഡൻ വാലി ഓഡിറ്റോറിയം എ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അംബേദ്കർ കോളേജ് തുടങ്ങിയവ ഏറ്റെടുക്കണമെന്നും ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ചുള്ള സ്റ്റെബിലൈസേഷൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുറക്കണമെന്നും വാണിയമ്പലം ചാരിറ്റി പള്ളിക്കുഞ്ഞിലെ സ്വകാര്യ ആംബുലൻസ് എന്നിവ മതിയായ വാടക നൽകി ഓക്സിജൻ സൗകര്യത്തോടെ ഏറ്റെടുക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ അൻപത് ശതമാനം ബെഡുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്നും പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മണ്ഡലത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എം എൽ എ പി അനിൽകുമാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി ജയപ്രകാശ് കെ ടി മുഹമ്മദ് അലി എന്നിവർ സംബന്ധിച്ചു നിംസ് ആശുപത്രി അധികൃതരുടെ ഈ കോവിഡ് കാലഘട്ടത്തിലെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം തിരുത്തിയേ പറ്റൂ കേരള ഗവൺമെന്റ് ആരോഗ്യവകുപ്പിലെ ആളുകൾ ഉൾപ്പെടുത്തി പഠനത്തിന്റെ ഭാഗമായി ആർ ടി പി സിആർ ടെസ്റ്റിന് അഞ്ഞൂറ് രൂപയെ വാങ്ങാൻ പാടണമെന്ന് തീരുമാനിക്കുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് കൺഫേം ചെയ്യുന്നു പക്ഷേ വണ്ടൂരിലെ നിംസ് ആശുപത്രി അവർക്ക് അവർ തോന്നിയ പണം വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവർ ആർ ടി പി സി ആർ ടെസ്റ്റ് നിർത്തിവെക്കുകയാണ് ചെയ്ത് അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഈ ഗവൺമെൻറ്റിനോടുള്ള വെല്ലുവിളിയാണ് അത് അംഗീകരിക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ല അത് തിരുത്താൻ നിർബന്ധമായും നിംസിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമല്ലാത്ത പക്ഷം മറ്റു നിയമ നടപടികളുമായി പോവാൻ ഇവിടുത്തെ

ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ നിലമ്പൂർ റോഡിലെ പടകളിപ്പറമ്പ് റോഡിൽ ക്വാറിക്ക് സമീപം വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഗ്രാൻഡ് ഫർണിച്ചർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് എടക്കര പാലുണ്ട